ഹലോ ഗൈസ്, നമ്മുടെ കമ്പ്യൂട്ടർ ചെറുതായിട്ടൊന്ന് പണി മുടക്കി നമ്മുടെ ഓഫീസിലെ, സോറി നമ്മുടെ ഷോപ്പിലെ കമ്പ്യൂട്ടർ. അപ്പം സാഹചര്യം വെച്ചാൽ ഞാൻ വീണ്ടും ഒരു എന്തുവാ കുറച്ച് നാൾ ശേഷം ഞാൻ വീണ്ടും സാധനമൊക്കെ ഒന്ന് പണിയാൻ പോവാണ്. ഇത് കണ്ടോ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അവസ്ഥ, ഞാൻ നിങ്ങളെല്ലാവരും ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നമ്മൾ SMPS ലൈനൊക്കെ ഞാൻ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ ഇത് ബോർഡ് പവർ ചെയ്യുന്ന കേബിളാട്ടോ. ഇത് നമ്മൾ SMPS എന്ന് വരുന്ന വേറൊരു സപ്ലൈ. ഇതിനകത്ത് കൂടെയാണ് നമ്മുടെ പല പാർട്ടിലോട്ടുള്ള പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോൾട്ടേജ് അതിനകത്ത് കൂടെ വരുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇതും ഞാൻ അത്യാവശ്യം നമ്മുടെ SMPS കണക്ഷൻ ഫുള്ള് നമ്മൾ ഊരി വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഈ രണ്ട് കണക്ഷൻ കൊണ്ടുപോട്ടെ. ഇതൊന്ന് നമ്മുടെ CD ഡ്രൈവിൻ്റെ അവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്, അത് ഞാൻ ഊരിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഹാർഡ് ഡിസ്കിലോട്ട് SMPS എന്നൊരു കണക്ഷൻ ഉണ്ട്. നമ്മളത് രണ്ട്, ഇത് സിഗ്നലാണ്, ഇത് ഡേറ്റ ആണ്. നമ്മൾ ഈ ലൈനും കൂടെ ജസ്റ്റ് ഒന്ന് ഊരിയിടുക. പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മൾ ആ കണക്ഷൻ ഊരിയിടുക. അപ്പോൾ നമ്മൾ ഏകദേശം SMPS എന്നുള്ള മൊത്തം കണക്ഷനും നമ്മൾ ഊരിവിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ SMPS അഴിച്ചെന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ SMPS അഴിച്ച ശേഷം നമ്മുടെ SMPS ഉണ്ട് ഇതുപോലെ ഇരിക്കുന്നത്. ഇതിനകത്തിൽ നമ്മളിവിടെ സപ്ലൈ കൊടുക്കുന്ന സ്ഥലം കേട്ടോ. ഇതിനകത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ പല ടൈപ്പ് പല വോൾട്ടേജ് വരുന്ന സപ്ലൈയിൽ കൂടെ വരുന്ന ഇത് നമ്മുടെ ബോർഡ് പവർ ചെയ്യുന്ന കേബിള്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹാർഡ് ഡിസ്കും നമ്മുടെ CD ഡ്രൈവും ഒക്കെ ഇതിനകത്ത് സപ്ലൈ കൊടുക്കുന്നത്. പിന്നെ കാഴ്ച, ഇത് നമ്മളിപ്പം SMPS മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് ഏകദേശം ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ റാം എന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കലോ. ഈ റാം ആരും കണ്ടിട്ടുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാണാത്തവർക്ക് വേണ്ടി, കണ്ടവർ അറിയാവുന്നവരൊക്കെ ഉണ്ടായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ റാം എന്ന് വെച്ച് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റാമാണ്. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ റാം. അതായത് കൈയൊക്കെ അഴുക്കായിരിക്കും കേട്ടോ, ഞാൻ അത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. റാം എന്ന് വെച്ചാൽ നമ്മളിപ്പം ലൈവ് മെമ്മറി എന്നൊക്കെ പറയാം. നമ്മളിപ്പം ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്യുന്നു, ആ ടൈമിലൊക്കെ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നിന്ന് അതിന് ശേഷമാണ് അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡേറ്റ ആണെങ്കിൽ ഹാർഡ് ഡിസ്കിലോട്ട് പോയി സേവ് ആകുന്നത്. ഇപ്പോൾ ലൈവായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഗെയിം കളിക്കുക, നമ്മുടെ ഇപ്പം ഗ്രാഫിക് ഡിസൈൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് റാം കൂടുതൽ വേണമെന്ന് പറയുന്നത് വെച്ചാൽ ആ ടൈമിലെല്ലാം റാം ആണ് വർക്ക് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സേവ് ചെയ്യുമ്പോഴാണ് ഡേറ്റ നമ്മുടെ ഹാർഡ് ഡിസ്കിലോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാവരും റാമിൻ്റെ കാര്യമൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടി ഇത് അഴിച്ചെടുത്തതാണ്. നമുക്കിത് റീഫിക്സ് ചെയ്യണം, പിന്നെ നമുക്ക് കംപ്ലയിൻറ്റ് എന്താ നോക്കാം. ഗൈസ്, അപ്പം നമ്മൾ SMPS നോക്കുകയാണ്. ഇതിനകത്ത് കംപ്ലയിൻറ്റ് നമുക്ക് ചിലതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കംപ്ലയിൻ്റ് ആണ്. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പറ്റുമോ എന്ന് നോക്കി ഫിക്സ് ചെയ്യാൻ നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത മാറി വെക്കുക. കാരണം എന്ന് വെച്ചാൽ ഇവിടെ സർവീസ് സെൻ്ററൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നീക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ PC എപ്പോഴും ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തിൽ കുഴപ്പം എന്തോന്ന് കണ്ടുപിടിക്കാൻ നമ്മളിപ്പം സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വയറ് തമ്മിൽ ഷോർട്ട് ചെയ്യുന്ന ഇതിനകത്തൊരു വയറ് തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് നമുക്കിത് SMPS വർക്ക് ചെയ്യുന്നുണ്ടാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കേസിൽ നമുക്ക് ഷോർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റൊക്കെ കണ്ടുപിടിച്ച് പോകാൻ കൂടുതൽ ടൈം എടുക്കും. നമുക്കതുകൊണ്ട് വേറെ SMPS വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ SMPS കുഴപ്പമാണെന്ന് കൺഫേം ചെയ്യാം. വേറെ SMPS വെച്ചിട്ട് ബോർഡ് എടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളപ്പോൾ കുറച്ചുകൂടെ സ്പീഡിലെല്ലാം ചെയ്യാൻ പോകാം. കഴിച്ചപ്പം നമ്മൾ SMPS വെച്ചു. ഇനി ഇതിനകത്തിൽ ഓരോ വയറും കണ്ടുപിടിച്ച് നമുക്ക് പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യാണ് അടുത്ത വേണ്ടത്. ഞാനതിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയറ് മൊത്തം ആകെ കുരുങ്ങി കിടക്കുകയാണ്. അപ്പോൾ നമുക്കതിനകത്ത് നിന്ന് ഓരോന്ന് നോക്കിയിട്ട് ഓരോ കാര്യം പെട്ടെന്ന് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ മെയിൻ കേബിൾ എടുത്തു. അപ്പം നമ്മൾ SMPS മെയിൻ കേബിൾ, അപ്പോൾ ഇതിൻ്റെ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു ഭാഗം നമുക്ക് നേരെ വരുന്ന രീതിയിൽ, ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് നേരെ വരുന്ന രീതിയിൽ കണക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു താഴെ ഒരു ലോക്കുണ്ട്, ആ ലോക്കിൽ അത് വീഴണം. നമ്മൾ ജസ്റ്റ് കയറ്റി വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, എല്ലാവരും നോക്കി ഈ രീതി നമ്മളൊന്ന് പ്രസ് ചെയ്യാം. അത് കയറിയിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ബോർഡ് പവർ ചെയ്യുന്ന കേബിളാണ്. ആ കേബിൾ നമ്മളെടുത്തിട്ട് അതിൻ്റെ ഈ ഒരു കണക്ടർ വരുന്ന ഭാഗമുണ്ട്,
ആ ഭാഗം ഇങ്ങോട്ട് നിൽക്കുന്ന രീതിയിൽ അത് നമുക്ക് വെക്കണം. ആണെന്ന് എല്ലാവരും ശ്രദ്ധിച്ചാൽ പറ്റുന്നതിൽ ഞാനത് എടുത്ത് കാണിക്കാൻ നോക്കുന്നതാണ്. ആ അത് കണക്ട് ആയിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ബോർഡിലോട്ട് ഒരു വയർ, നമ്മുടെ സ്പീക്കർ ആ സാധനത്തിൻ്റെയൊക്കെ ഒരു കേബിൾ വരുന്നുണ്ട്. അതിൻ്റെ ഈ ചെറുത് ഇത് നമ്മൾ ആ ലോക്ക് നോക്കി കൃത്യമായിട്ട് കയറ്റി വെച്ച് കൊടുക്കണം. ഇതൊരു 4 പിന്നിൻ്റെ കേബിളാണ്. നമുക്ക് ആ ലോക്ക് നോക്കി നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കറക്റ്റാണ്. ആ കൈസ് അപ്പോൾ അതും ഓക്കെ. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഞാനതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ സിഗ്നലൊക്കെ ഉരുവിട്ടായിരുന്നു. ഹാർഡ് ഡിസ്കിൻ്റെ സിഗ്നൽ കേബിൾ നമ്മൾ നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ അറ്റത്തൊരു ഇതിൻ്റെ കൂടെ ഒരു വെട്ട് പോലെ സ്വാഭാവം കണ്ടോ. ആ വെട്ട് നമ്മൾ അത് കയറുന്ന രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇതേണ്ട ഹാർഡ് ഡിസ്കിലോട്ടൊരു സപ്ലൈ കൊടുക്കണം. ഇതിലും ആ അതിൻ്റെ ഇവിടെ ഒരു എല്ല് പോലത്തെ ഷേപ്പ് ഉണ്ട്. ആ ഒരു എല്ല് പോലത്തെ ഷേപ്പ് ഇതിനകത്ത് കയറണം. അത് ഏത് വശത്തോളം എന്ന് വെച്ചാൽ ആ വശത്തോട്ട് നോക്കിയിട്ട് നമ്മളിത് കണക്ട് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒത്തിരി അനക്കല്ല്, ജസ്റ്റ് നമുക്ക് ഒരു ചെറുതായിട്ട് നനക്കിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഇതിൻ്റെ ബാക്ക് ഭാഗം കറക്റ്റായിട്ട് കയറിയിട്ടുണ്ടോയെന്ന് മാത്രം നോക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത് നമ്മുടെ ഇത് നോക്കി ഇത് കറക്റ്റ് ഇതുപോലാണ് വരുന്നത്. ഇത് ആ ഗാഡി നമ്മൾ ചെക്ക് ചെയ്യണം വെച്ചാൽ തന്നെ ഈ ഇവിടെ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മളിപ്പോൾ ഈ രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ കറക്റ്റ് ഒരേ ലെവലിൽ ഇത് രണ്ടും കയറി ഇരിപ്പുണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് കയറി ഇരിപ്പില്ലെങ്കിൽ മാത്രം ഇരിക്കാത്ത പക്ഷം നമ്മൾ ഒന്ന് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, ഒന്ന് ഊരിയിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കുക. ഗേൾസ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഈ വയർ കയറി കഴിഞ്ഞാൽ ആ ഭാഗം എങ്ങനെ ഉണ്ടാകും ജസ്റ്റ് ഞാൻ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. ഇത് ഇതുപോലെ ഇരിക്കും. എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല, എങ്കിലും എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ തൊട്ട് മേളത്തെ ബോർഡാണ് നമ്മൾ ആ സിഗ്നൽ വയർ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ പ്രൊസീജിയർ നമ്മൾ ഒന്നുകൂടെ ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു സിഗ്നൽ കേബിൾ ഉണ്ട്. നമ്മൾ സപ്ലൈ വീണ്ടും ഇവിടോട്ടും കൂടെ നമ്മുടെ സി ഡ്രൈവിലോട്ടും സപ്ലൈ കൊടുക്കുകയാണ്. സി ഡ്രൈവിൻ്റെ അവിടെ നമുക്ക് ഈ മേളത്തെ ഒന്ന് ഊരി നമുക്കിപ്പോൾ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ മേളത്തെ സാധനം ഒന്ന് ഊരിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. തൊട്ട് താഴത്തെ എല്ലാം നമുക്ക് വേണ്ടത് അതിനകത്തിൽ. പക്ഷേ അപ്പോൾ ഇവിടെ നമ്മൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് നമ്മുടെ സിഗ്നൽ വയർ കൊടുക്കുകയാണ് അടുത്ത് ചെയ്യേണ്ടത്. തൊട്ട് മേളത്തെ പാട്ടിൽ നമ്മളിവിടെ സിഗ്നൽ വയർ കൊടുക്കുകയാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വയറൊന്നും കൊടുക്കാല്ല. ഇപ്പോൾ നമ്മൾ ട്രയൽ പർപ്പസിനായതുകൊണ്ട് നമ്മൾ വയറൊന്നും ഇപ്പോൾ ഒന്നും തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ. നമുക്കിവിടെ എല്ലാം ഓക്കെ ആണ്. നമ്മളൊന്നും വയറൊന്നും കൊടുക്കാനൊന്നുമില്ല. പിന്നെ ഫാനിൻ്റെ ആവട്ടെ വയർ എവിടെയെങ്കിലും മുട്ടിയിരിപ്പുണ്ടോ നോക്കണം. ഇപ്പോൾ ഇത് ഞാൻ ക്ലിയർ ചെയ്യും. പിന്നെ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ വെക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ 2 സ്ക്രൂ മാത്രം SMPS ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വേണം വയർ കണക്ട് ചെയ്യാൻ ഓണാക്കി നോക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ 2 കാര്യം പറയാൻ പറ്റും. അതെ ഈ കാണുന്ന ഭാഗം കണ്ടതിൻ്റെ ഇത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് USB പാനലിലോട്ടുള്ള അവിടോട്ടുള്ള സ്പീക്കറിലോട്ടൊക്കെ നമ്മുടെ സ്പീക്കർ കണക്ട് ചെയ്താലും മൈക്ക് കണക്ട് ചെയ്താലും ഒക്കെ ഇവിടുന്ന് സപ്ലൈ ആവുന്നത്. പിന്നെ പോരാ ഇത് നമ്മുടെ ഇത് കണ്ട ഈ 3 ബട്ടൺ നമ്മുടെ മൈക്ക് ക്യാമറ സൗണ്ട് ഈ 3 പോർട്ടായത് ഇവിടുന്ന് തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ പോർട്ടിലോട്ടും സപ്ലൈ പോകുന്നത്. പിന്നെ നമ്മുടെ USB ഫ്രണ്ട് USB പോർട്ടിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഏകദേശം നമ്മുടെ ഈ പാർട്ട് വരെ ഇതാണ് ഫ്രണ്ട് USB പവർ ലൈറ്റ്. അങ്ങനെ കുറച്ച് സ്ഥലത്തേക്കുള്ള സപ്ലൈ ആണ് ഈ ഭാഗത്ത് നിന്ന് പോകുന്നത്. നമ്മുടെ പവർ ബട്ടൺ എല്ലാം ഇവിടെ നിന്നാണ് സപ്ലൈ പോകുന്നത്. നമ്മുടെ USB യുടെ സിഗ്നലൊക്കെ ഈ വേറെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം.
ഗൈസ് അങ്ങനെ നമ്മുടെ വർക്ക് സക്സസ് ആയിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. ആ നമ്മുടെ സി പി ഓൺ ആയിട്ടുണ്ട്, ഫാനും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പണി കുറേ നാളിന് ശേഷം ഞാൻ ചെയ്തതാണ്, എന്തായാലും അത് സക്സസ് ആയി ഗൈസ്. താങ്ക് യു.